നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ആൻക്ലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് എന്ന റൂമറ്റോളജിക് കണ്ടീഷൻസിൻ്റെ അവയർനെസ് ടോക്ക് ആണ്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് പോലെ ഇന്ന് ആഗോള ആൻക്ലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് ദിവസമായിട്ട് ആചരിക്കുകയാണ്, May 7. ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് രോഗികൾക്കുള്ള അവബോധമാണ്, അല്ലെങ്കിൽ അവയർനെസ്. സോ വെൽക്കം ടു ദ പ്രസന്റേഷൻ. ഇതിലെല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് എന്താണ് ആൻക്ലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്? സോ പ്രാഥമികമായിട്ട് ഇത് ബാധിക്കുന്നത് നട്ടലിനെയും SI ജോയിന്റ് എന്ന് പറയുന്ന ഒരു ഏരിയയുമാണ്. സാധാരണഗതിയിൽ പേഷ്യൻസിന് രോഗികൾക്ക് കഠിനമായിട്ടുള്ള വേദനയും സ്റ്റിഫ്നെസ്സും അനുഭവപ്പെടാറാണ് പതിവ്. ഈ ഒരു പർട്ടിക്കുലർ അസുഖം HLA-B27 ജീനുമായി ബന്ധപ്പെട്ടിട്ടാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതൊരു സീറോ നെഗറ്റീവ് ടൈപ്പ് അർത്രൈറ്റിസിന്റെ ഒരു വകഭേദമാണ്. അപ്പോൾ ചുരുക്കത്തിൽ എന്താണ് ആൻക്ലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്? മൂന്ന് തരത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഇത് ഒരു ആർത്രൈറ്റിസ് തന്നെയാണ്. അതുപോലെ ഇതൊരു സിസ്റ്റമിക് റൊമാറ്റിക് രോഗത്തിന്റെ ഗണത്തിൽപ്പെടുത്താവുന്നതാണ്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു സീറോ നെഗറ്റീവ് സ്പോണ്ടിലോ ആർത്രോപതികളിലോ ഒന്നാണ്. കൂടുതലായിട്ട് പുരുഷന്മാരിലാണ് ഈ അസുഖം കണ്ടുവരുന്നത്, പക്ഷേ ലേഡീസിലും ഈ അസുഖം കണ്ടുവരാറുണ്ട്. ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇതിൽ നിങ്ങൾക്ക് കാണാം, ആദ്യത്തെ പിക്ചറിൽ കാണിക്കുന്നത് നോർമൽ സ്പൈനാണ്, രണ്ടാമത് ആൻക്ലോസിംഗ് സ്പോണ്ടിലൈറ്റിസിന്റെ ഏർലി ചേഞ്ചസ് വന്നിട്ടുള്ള ഒരു പിക്ചറാണ്, മൂന്നാമത് അവസാന കാലഘട്ടത്തിൽ ആൻക്ലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് ബാധിച്ച ഒരു പേഷ്യൻറ്റിൻ്റെ, ഒരു രോഗിയുടെ വെർട്ടിബ്ര ഏത് രീതിയിലാണ് ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്ക് കാണാം, വെർട്ടിബ്രൽ ബോഡി ഉണ്ട് അവിടെ, അതിൻ്റെ ഇടയിലുള്ള സ്പേസാണ് ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക്, അവിടെയാണ് ഈ നീർക്കെട്ട് വരുന്നത്. ആ നീർക്കെട്ടിനെയാണ് ഞങ്ങൾ ഡോക്ടർമാർ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. അതാണ് ഡിസീസ് പ്രോസസ്. ഇതിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഈ നട്ടലിൽ വളഞ്ഞിട്ട് അവിടെയുള്ള ഫ്യൂഷൻ സംഭവിക്കുകയാണ്. ബിക്കോസ് ഓഫ് ദാറ്റ് അവിടെ ഈ ബാംബു സ്പൈനിനെ ഈ മുളയെ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ചേഞ്ചസ് ആണ് അവിടെ സംഭവിക്കുന്നത്. അത് സംഭവിക്കുന്നത് കാരണം ഈ കശേരുക്കളുടെ ഈ സംയോജനം നട്ടലിൻ്റെ കാഠിന്യത്തിന് വഴിപ്പെടുന്നു. അതിനെ നമ്മൾ ഡോക്ടേഴ്സ് ബാംബു സ്പൈൻ എന്നാണ് വിളിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ HLA-B27 പോലുള്ള ജനിതകപരമായിട്ടുള്ള മാറ്റങ്ങളാണ് സാധാരണഗതിയിൽ ആൻക്ലോസിംഗ് സ്പോണ്ടിലൈറ്റിസിന്റെ കാരണമായിട്ട് കാണുന്നത്. പക്ഷേ എന്നിരുന്നാലും ജീവിതശൈലി രോഗങ്ങളിലൂടെയും ഈ അസുഖം വരുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. എന്തൊക്കെയാണ് പ്രാഥമികമായിട്ട് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ? ഇതിൻ്റെ രോഗലക്ഷണങ്ങളുടെ ഭാഗമായിട്ട് സാധാരണഗതിയിൽ പേഷ്യന്റിന് വേദനയുണ്ടാവും, രോഗികൾക്ക് കാഠിന്യം അനുഭവപ്പെട്ടേക്കാം, അതിൻ്റെ സ്റ്റിഫ്നെസ് ഉണ്ടാവാം, ചലനങ്ങൾക്ക് ഒരുപാട് പരിമിതികൾ അനുഭവപ്പെട്ടേക്കാം, അതുപോലെ ഫെറ്റീഗ്നെസ്, ക്ഷീണം കൂടെ പേഷ്യന്റിന്. സോ എന്തൊക്കെയാണ് സാധാരണഗതിയിൽ ഈ ബാക്ക് പെയിൻ്റെ കാരണങ്ങളായിട്ട് നമ്മൾ കാണുന്നത്? ഇതിലെ പിക്ചറൈസേഷൻ സൂചിപ്പിക്കുന്നത് പോലെ നമ്മൾ ഹെവി ലിഫ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ വീഴുന്ന സമയത്ത് വീഴ്ചകളിലും നമുക്ക് സംഭവിക്കുന്നതാണ് ഈ മെക്കാനിക്കൽ ബാക്ക് പെയിൻ. അതുപോലെ തന്നെ ചില ആൾക്കാരുടെ പുവർ സിറ്റിംഗ് പോസ്റ്റർ കാരണം, നടുനിവർത്തി ഇരിക്കാത്തത് കാരണമുള്ള വേദനകൾ വരാം. ഫ്രീക്വൻ്റ് ആയിട്ട് ബെൻഡിങ് ഫോർവേഡ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യുന്നതും കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് തുടങ്ങിയ ഡിവൈസൊക്കെ യൂസ് ചെയ്യുമ്പോഴും പേഷ്യൻസിന് ഇതേപോലുള്ള പ്രോബ്ലംസ് അനുഭവപ്പെടാം. പിന്നെയുള്ള രണ്ട് കണ്ടീഷൻ, ഒന്ന് ഡീജനറേറ്റീവ് കണ്ടീഷൻസ് ആണ്, അത് പ്രായമായിട്ടുള്ള സന്ധികളുടെ തേയ്മാനം കൊണ്ടുവരുന്ന കാരണങ്ങൾ കൊണ്ടുവരുന്ന ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് സംബന്ധപ്പെട്ടിട്ടുള്ള ബാക്ക് പെയിൻ ആവാം. അല്ലാന്നുണ്ടെങ്കിൽ നോൺ മെക്കാനിക്കൽ ഡിസീസ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കിഡ്നി സ്റ്റോൺസിൻ്റെ വേദന നമുക്ക് പുറകുവശത്ത് അനുഭവപ്പെടുന്ന പോലുള്ള പ്രശ്നങ്ങളെ കൊണ്ടും നമുക്ക് ഇതേ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. സാധാരണഗതിയിൽ ഈ തരത്തിലുള്ള ആൻക്ലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് ബാധിക്കുന്ന രോഗികൾ ചെറുപ്പമാണ്. അവർക്ക് 15-ൻ്റെയും 45 വയസ്സിൻ്റെയും ഇടയിലുള്ള പ്രായമായാണ് നമ്മൾ കണ്ടുവരുന്നത്. എന്നിരുന്നാലും പ്രായമുള്ള 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കും, ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും, ഈ പറഞ്ഞ അസുഖങ്ങൾ കണ്ടുവരാറുണ്ട്. കൂടുതലായിട്ട് ഈ നട്ടലിൻ്റെയും കഴുത്തിൻ്റെയും ചലനം കുറയുന്നതിനാണ് ഇത് കാരണമാകുന്നത്. അതുപോലെ തന്നെ രോഗം പുരോഗമിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ സന്ധികളിലും ഈ പറഞ്ഞ ആർത്രൈറ്റിസ് അനുഭവപ്പെടാം, വീക്കം വരാം, വേദന വരാം. കൂടുതൽ എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻസിൽ അവർക്ക് ശ്വസന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്കും ഈ അസുഖം നയിച്ചേക്കാം. സോ സാധാരണഗതിയിൽ എങ്ങനെയാണ് നമുക്ക് ഒരു നടുവേദനയോ അല്ലെങ്കിൽ ബാക്ക് പെയിനോ ഈ തരത്തിലുള്ള അസുഖങ്ങളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും, ഇല്ലെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം? ഫോർ എക്സാമ്പിൾ, നമ്മൾ ഏതൊരു തരത്തിലുള്ള അസുഖങ്ങളും അതിൻ്റെ ക്രോണിസിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്. സാധാരണഗതിയിൽ 3 മാസത്തിൽ കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്ന ബാക്ക് പെയിൻ ആണെങ്കിൽ നമ്മൾ അതിനെ ഒരു ക്രൈറ്റീരിയ, പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻഫ്ലമേറ്ററി ബാക്ക് പെയിൻ ക്രൈറ്റീരിയ വെച്ച് നമ്മൾ അതിനെ സ്റ്റഡി ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് ഈ 5 പാരാമീറ്റേഴ്സ് നമുക്ക് നോക്കാം. ഈ 5 പാരാമീറ്റേഴ്സിൽ 4 എണ്ണം ഉണ്ടെങ്കിൽ
നമുക്ക് ഈ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നതാണ് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ റൂമറ്റോളജിസ്റ്റിനെ പോയി മീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആദ്യം തന്നെ പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബാക്ക് പെയിൻ ആണ്. അതുപോലെ തന്നെ നൈറ്റ് സമയത്താണ്, കൂടുതൽ രാത്രി കാലങ്ങളാണ് നിങ്ങൾ കിടന്നിട്ട് 1-2 മണിക്കൂറിന് ശേഷമോ അല്ലെങ്കിൽ പാതിരാത്രിയോ നിങ്ങൾ എണീക്കേണ്ടി വന്നേക്കാം വേദനയും സ്റ്റിഫ്നെസ്സും കാരണം. അതുപോലെ തന്നെ ഈ അസുഖത്തിൻ്റെ തുടക്കം 45 വയസ്സിന് താഴെയോ 15 വയസ്സിന് മുകളിലോ ആയിട്ട് വരാം. പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് കുട്ടികളിലും കാണപ്പെടാറുണ്ട് വളരെ വിരളമായി. അതുപോലെ തന്നെ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് ഈ അർത്രൈറ്റിസിൻ്റെ ഈ വേദന കുറച്ചൊരു ശമനം ഉണ്ടായിട്ട് അനുഭവപ്പെടാം. കൂടുതൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത്, നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അർത്രൈറ്റിസിൻ്റെ ഒരു വകഭേദമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും. ഇനി ഈ അസുഖം ജീവിത നിലവാരത്തെ ബാധിക്കുന്ന രോഗമാണോ അല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ഡെഫിനറ്റ് ആയിട്ട് ഇതിനെ നമ്മുടെ ജീവിതത്തെ കാര്യമായിട്ടുള്ള രീതിയിൽ ബാധിച്ചേക്കാം. ഒന്നാമത് നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലിയുടെ കാര്യക്ഷമത കുറഞ്ഞേക്കാം. നമ്മൾക്ക് വിഷാദ രോഗം ഉണ്ടായേക്കാം, ഉത്കണ്ഠയുണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും. കഴിവില്ലായ്മ കാരണം ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും സ്വന്തമായിട്ട് നിർവഹിക്കുന്നതിന് തടസ്സപ്പെട്ടേക്കാം. സോഷ്യലൈസ് ചെയ്യുന്നതിന് നമ്മുടെ അറ്റൻഡൻസും ഈ പറഞ്ഞ അസുഖങ്ങൾ കാരണം കുറഞ്ഞേക്കാം. ഇതൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഇനി ഈ അസുഖമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിപ്പോൾ കശേരുക്കളെയും നെക്ക് പെയിനെയും മാത്രമാണ് എഫക്ട് ചെയ്യുന്നത്, അതോ വേറെ അസുഖങ്ങളിലേക്ക്, വേറെ ഭാഗങ്ങളിലേക്ക്, ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് നോക്കാം. അർത്രൈറ്റിസ് അത് കണങ്കാലിനെ എഫക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണുന്ന പോലെ കണങ്കാലിനെ എഫക്ട് ചെയ്യാം. ആങ്കിൾ അർത്രൈറ്റിസ് വരാം. കാലുകളിലേക്കോ മുട്ടിലേക്കോ വീക്കം അനുഭവപ്പെടാം. കൈവരലുകൾക്ക് സന്ധി വേദനയോ അർത്രൈറ്റിസോ അനുഭവപ്പെടാം. കണ്ണിലേക്ക് യുവേറ്റിസ് പോലുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ട് വന്നേക്കാം. അതുപോലെ ചർമ്മ സംബന്ധമായിട്ട് സോറിയാസിസ് പോലുള്ള പ്രശ്നങ്ങളും ഇത് കാരണം വന്നേക്കാം. ഇനി എന്തുകൊണ്ടാണ് സാധാരണഗതിയിൽ ഈ ഒരു ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് പോലുള്ള രോഗത്തിൽ അതിൻ്റെ നിർണയത്തിൽ കാലതാമസം ഉണ്ടാവുന്നത്? സാധാരണഗതിയിൽ രോഗി ഡോക്ടറെ മീറ്റ് ചെയ്യാന്നുള്ളതിൽ ഒരു ഡിലേ ആണ്. കാരണം ആദ്യകാല ഘട്ടത്തിൽ ഈ ഒരു അസുഖം വരുന്ന സമയത്ത്, ഈ നടുവേദന സമയത്ത് അവർ കൂടുതലായിട്ട് അത് അവോയ്ഡ് ചെയ്യുന്നതാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ എക്സ്റേ എടുത്തു കഴിഞ്ഞാലും എക്സ്റേ ഒരു 2-ഡൈമെൻഷണൽ പിക്ചർ ആയതുകൊണ്ട് മാത്രം നമുക്കതിൽ കറക്റ്റ് ആയിട്ടുള്ള ചേഞ്ചസ് കാണപ്പെടാൻ സാധ്യതയില്ല. ഒരു പേഷ്യൻ്റ് 2-3 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മിനിമം 1-2 വർഷം കഴിഞ്ഞിട്ടോ ആയിരിക്കാം എക്സ്റേയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മൾക്ക് കാണാവുന്നത്. ഏർലി സ്റ്റേഞ്ചസിൽ നമുക്ക് ചിലപ്പോൾ മറ്റുള്ള മൊഡാലിറ്റീസ് വേണ്ടി വന്നേക്കാം. പിന്നെ പ്രത്യേകമായിട്ട് ഒരു ലാബ് ടെസ്റ്റിലൂടെ നമുക്കിത് മനസ്സിലാക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ഇൻഫ്ലമേഷൻ മാർക്കർ വളരെയധികം സ്പെസിഫിക് അല്ലാത്തതാണ് അതിൻ്റെ വൺ ഓഫ് ദ റീസൺസ്. പിന്നെ നിർദ്ദിഷ്ടമായിട്ടുള്ള ജനിതക മാർക്കർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെല്ലെ പോലുള്ള ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാവുന്നതാണ്, പക്ഷെ അത് അത്ര സെൻസിറ്റീവുമല്ല. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് അവർ കൂടുതൽ ഈ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അവർ സാധാരണ ഒരു മെക്കാനിക്കൽ ബാക്ക് പെയിൻ ആയിട്ട് അതിനെ നെഗ്ലക്ട് ചെയ്യാറാണ് പതിവ്. അതുകൊണ്ട് സ്ത്രീകളിൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കാം. ഇനി രോഗനിർണയത്തിന് ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ നമുക്ക് രക്തപരിശോധന ചെയ്ത് ESR CRP പോലുള്ള ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഹെൽപ്പ് ചെയ്യും ഒരു പരിധിവരെ. അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടോയെന്നുള്ളത് നമുക്ക് ശാരീരികമായിട്ടുള്ള പരിശോധന ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ പരിശോധിച്ചാൽ അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ HLA-B27 ജനിതക പരിശോധന വേണ്ടി നമുക്കൊരു പരിധിവരെ ഇതിൻ്റെ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ള അറിയാൻ പറ്റും. ഇനി എക്സ്റേയിൽ നമുക്ക് ഇനീഷ്യൽ ആയിട്ടുള്ള ഫേസിൽ കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് MRI പ്രാരംഭഘട്ടത്തിൽ യൂസ്ഫുള്ളാണ്. ഇനി ട്രീറ്റ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ചികിത്സയിൽ, അത് ഏതൊരു ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ഡിസീസിനെയും പോലെ അത് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനേ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ വളരെ നേരത്തെ രോഗനിർണയം നടത്തി ചികിത്സ ആരംഭിച്ചാൽ ഒരു പരിധിവരെ അല്ലെങ്കിൽ 100% തന്നെ നമുക്ക് രോഗലക്ഷണവും പുരോഗതിയും കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി സാധിക്കണം. പിന്നെ ചില ട്രീറ്റ്മെൻറ്റ് ഫോർമാറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാൽഷ്യം, വൈറ്റമിൻ ഡി പോലുള്ള സപ്ലിമെൻറ്റ് ബോൺസിനും ജോയിൻസിനും ശക്തി പകരാൻ വേണ്ടി കൊടുക്കാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രായമുള്ള ആൾക്കാർക്കാണെങ്കിൽ, പ്രത്യേകമായിട്ട് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷം നമുക്കതിനെ ബോൺസ് വീക്കാകുന്നതും സോഫ്റ്റനായി പോകുന്നതിനും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസും നമുക്ക് അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ്, എന്തൊക്കെയാണ് ഇതിൻ്റെ പുതിയ തരത്തിലുള്ള മരുന്ന് ചികിത്സ? പ്രധാനമായിട്ട് 3 തരത്തിലുള്ള മരുന്നുകളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നാമത് നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആയിട്ടുള്ള NSAID മെഡിസിൻസ് ആണ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് പെയിൻ റിലീഫ് വരാം. ഇത് 2-4 ആഴ്ച വരെ ഫിസിയോതെറപ്പിയുടെ കൂടെ നമ്മൾ ട്രൈ ചെയ്തിട്ട് വേണം മറ്റുള്ള മെഡിസിൻസ് ട്രൈ ചെയ്യാം. അപ്പോൾ മറ്റുള്ള മെഡിസിൻസ് നമ്മൾ സാധാരണഗതിയിൽ ഇമ്മ്യൂണിറ്റി മോഡിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ മോഡുലേറ്റ് ചെയ്യുന്ന ഒരു മെഡിസിൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഉദാഹരണം മെത്തോട്രിക്സേറ്റ്, സൾഫാസാലസിൻ പോലുള്ള മെഡിസിൻസ് ആണ്.
അപ്പോൾ ആ പർട്ടിക്കുലർ മെഡിസിൻസ് എടുക്കുന്നതിൽ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് കൂടുതലായിട്ട് ആ മെഡിസിൻസ് തന്നെ ഒരുപാട് വർഷവും അല്ലെങ്കിൽ ഒരുപാട് കാലത്തേക്കും നമുക്ക് സേഫായിട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. ഇനി ഇതിലൊന്നും പെടാത്ത ഒരു വിഭാഗമാണ് ബയോളജിക് മെഡിക്കേഷൻ. അത് പേഷ്യൻ്റ് രോഗി നമ്മുടെ ഈ രോഗനിർണയം നടത്തുന്ന സമയത്ത് തന്നെ വളരെ സിവിയർ ആയിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ ആണ് രോഗി വരുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ബയോളജിക് പോലുള്ള പുതിയ രീതിയിലുള്ള മെഡിസിൻസ്, ഉദാഹരണം ആൻറ്റി ടി എൻ എഫ് പോലെയുള്ള മെഡിസിൻസ് നമുക്ക് ട്രൈ ആവുന്നതാണ്. ഇൻഫ്ലിക്സിമാബ്, എട്ടനാർസെപ്റ്റ്, അഡാലിമുമാബ്, ടൊഫാസിറ്റിൻ പോലുള്ള മെഡിസിൻസ് ആണ് അതിൻ്റെ ഉദാഹരണങ്ങൾ. പിന്നെ അതുപോലെ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ കാഠിന്യമായിട്ടുള്ള വരുന്ന പേഷ്യൻസിന് നമുക്ക് ട്രൈ ആവുന്നതാണ്. പുതിയ രീതിയിലുള്ള സെക്യൂക്കിനെമാബ് പോലെയുള്ള ആൻറ്റി ഇന്റർലൂക്കിൻ തെറപ്പീസും ഇപ്പോൾ കൂടുതലായിട്ട് അവൈലബിൾ ആണ്. പക്ഷെ അതിന് സ്കിൻ സംബന്ധമായിട്ടുള്ള സോറിയാസിസ് പോലുള്ള ഘടകങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ, ഉപയോഗപ്രദമാവാൻ കൂടുതലായിട്ട് സാധിക്കും. പിന്നെ എന്തൊക്കെയാണ് ഈ തരത്തിലുള്ള മരുന്നുകളല്ലാത്ത ചികിത്സകൾ ഈ ഒരു അസുഖത്തിനുള്ള നോക്കാം. ശസ്ത്രക്രിയ തിരുത്തൽ സർജറികൾ എന്ന് വെച്ചാൽ ഡിഫോർമിറ്റി കറക്ഷൻ ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഓസ്റ്റിയോട്ടോമി പോലുള്ള പ്രൊസീജിയേഴ്സ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓർത്തോപെഡിക് സർജൻസിന്റെ ഗൈഡൻസോടുകൂടി അവരുടെ ഒപ്പീനിയൻ എടുത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇടുപ്പിന്റെ അല്ലെങ്കിൽ നട്ടലിൽ നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ ഭാഗങ്ങളിൽ അവിടെ കൂടുതലായിട്ട് ഡിഫോർമിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ആർത്രോപ്ലാസ്റ്റി പോലുള്ള പ്രൊസീജിയേഴ്സിലൂടെ അത് ശരിയാക്കി എടുക്കാവുന്നതാണ്, പ്രത്യേകിച്ച് പ്രായം അധികമില്ലാത്ത രോഗികൾക്കാണ്. ഇനി ഫിസിയോതെറപ്പിക്ക് എന്താണ് ഇതിൽ ഇമ്പോർട്ടൻസ് നോക്കാം. ഈ എയ്സ് അസുഖത്തിന്റെ ചികിത്സയിൽ മെയിനായിട്ട് ഫിസിയോതെറപ്പി ഒരു പ്രധാന പങ്കാണ് നിർവഹിക്കുന്നത്. കൂടുതലായിട്ട് സ്ട്രെച്ചിങ് വ്യായാമങ്ങളും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള എക്സസൈസും പിന്നെ ഗ്രൂപ്പ് വ്യായാമങ്ങൾ പിന്നെ കൂടുതലായിട്ട് കാർഡിയോവാസ്കുലർ എക്സസൈസും പിന്നെ കോർ സ്ട്രെങ്തനിങ് എക്സസൈസുമാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതും അതിന് നമ്മൾ പ്രത്യേകമായിട്ട് ട്രെയിനിങ് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഘടകം യോഗ തെറപ്പിയാണ്. യോഗ തെറപ്പിയുടെ ഭാഗമായിട്ട് നമുക്ക് ആഴ്ചയിൽ 5 ദിവസം മിനിമം 20 മുതൽ 30 മിനിറ്റ് എക്സസൈസിലൂടെ ഒരു പരിധിവരെ നമുക്ക് ഈ സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി സാധിക്കും. എന്തൊക്കെയാണ് സേഫ്റ്റി ഇഷ്യൂസ് ഈ തരത്തിലുള്ള രോഗികൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ ഈ ഫ്യൂസ്ഡ് ആയിട്ടുള്ള നട്ടലുകൾക്കുള്ള ബലക്ഷയം കാരണം പെട്ടെന്ന് ഓവർ എക്സേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പരിചയമില്ലാത്ത പ്രൊസീജിയേഴ്സും പരിചയമില്ലാത്ത എക്സസൈസും ചെയ്യുന്ന സമയത്ത് അത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ കാരണം, നമുക്ക് പരിചയമില്ലാത്ത അറ്റ്മോസ്ഫിയറിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ആവശ്യമുണ്ട് ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെ. മൂന്നാമത്തെ റീസൺ, നമ്മൾ കാറിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് മുൻകരുതലുകൾ എപ്പോഴും എടുക്കുക. വല്ല കാരണവശാലും നമ്മുടെ ആക്സിഡൻറ്റ് പോലുള്ള അൺടുവേർഡ് ഇൻസ്റ്റൻസസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും സീറ്റ് ബെൽറ്റ് ധരിച്ച് പ്രിവെൻറ്റ് ചെയ്യുക, അങ്ങനത്തെ ഇൻസിഡൻസ് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നാലാമത്, മറ്റുള്ള അഡിക്ഷൻസ് ഒഴിവാക്കുക, കാരണം അത് ഈ തരത്തിലുള്ള അസുഖങ്ങളെ വളരെ ദോഷകരമായ രീതിയിൽ ബാധിച്ചേക്കാം. പുകവലിയും മദ്യപാനവും കംപ്ലീറ്റ് ആയിട്ട് വർജിക്കുക. ഇനി അഞ്ചാമത്തുള്ളത്, അനുയോജ്യമായിട്ടുള്ള മെത്തകൾ ഉപയോഗിക്കാം. നമ്മുടെ പൊസിഷൻ കറക്റ്റ് ആവാൻ വേണ്ടി തലയണകൾ ഒഴിവാക്കുന്നതാണ് ഈ തരത്തിലുള്ള അസുഖങ്ങൾക്ക് വളരെ മികച്ചതായിട്ടുള്ള ഒരു ഒരു മെത്തേഡ്. ഈ തരത്തിലുള്ള എയ്സ് ഡയഗ്നോസ് ചെയ്തിട്ടുള്ള പേഷ്യൻസിനാണെങ്കിൽ അവരുടെ ഭാരം ഹൈറ്റിനനുസരിച്ച് ക്രമപ്പെടുത്തി അത് മെയിൻറ്റെയിൻ ചെയ്യുക ശ്രമിക്കുക. അതുപോലെ ഭക്ഷണക്രമം നമ്മൾ കൂടുതലായിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് വേണം ഫോളോ ചെയ്യാൻ. ഇനി കൃത്യമായിട്ടുള്ള വ്യായാമം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. എയ്സിനൊപ്പം നമുക്ക് എത്രത്തോളം നോർമലായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ശ്രദ്ധിക്കാം. സാധാരണഗതിയിൽ നമുക്ക് ഒരുപാട് കൗൺസിലിങ്ങിൻ്റെ സഹായം വേണ്ടി വന്നേക്കാം, കുടുംബത്തിൻ്റെ സപ്പോർട്ട് വേണം, സുഹൃത്തുക്കളുടെ സഹായം കഴിയുക. മോർ ഇമ്പോർട്ടൻ്റ്ലി ഡോക്ടറുടെ കൺസൾട്ടേഷനാണ് കൂടുതലായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടുന്നത്. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഡോക്ടറെ നേരിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുക, ഫോളോ അപ്പ് മുടക്കാതിരിക്കുക, അതുപോലെ മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക. നിങ്ങൾക്ക് സാമൂഹികമായിട്ടുള്ള പ്രവർത്തനമായിട്ടുള്ള പങ്കാളിത്തം കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുക. ബിക്കോസ് ഈ തരത്തിലുള്ള അസുഖങ്ങളുള്ളവർ അവർ ഓൾറെഡി ഒരു കൈൻഡ് ഓഫ് നെഗറ്റീവ് ഇൻഹിബിഷനിൽ പോകാനും സോഷ്യലൈസ് ചെയ്യുന്നതിൽ അവർ സ്വയം പുറകോട്ട് ഉൾവലിഞ്ഞ ഒരു പ്രകൃതി ഉള്ളതായിട്ട് കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് പ്രൊഫഷണൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓഫീസ് സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ കൂടുതലായിട്ട് പ്രോത്സാഹനം ആവശ്യമാണ്. പിന്നെ ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ നമുക്ക് കൂടുതലായിട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമിനെയും ഈ രീതിയിലുള്ള സപ്പോർട്ട് ഗ്രൂപ്പുകൾ ആക്റ്റീവായിട്ട് പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ തനിച്ചല്ല എന്നുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വരുത്താൻ വേണ്ടി വളരെയധികം സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്ത് ഡിസ്കഷൻ ഉണ്ടെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള റൂമറ്റോളജിസ്റ്റിനെ മാത്രം ഡിസ്കസ് ചെയ്യും. ഇനി വളരെ നേരത്തെയുള്ള രോഗനിർണയം എത്രത്തോളം നിങ്ങളുടെ നേരായുള്ള ചികിത്സയെ ഹെൽപ്പ് ചെയ്യുമെന്ന് നോക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രമേണ സാധാരണ ജീവിതശൈലിയിലേക്ക് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തിരിച്ച് കൊണ്ടുവരപ്പെടും.
മൈൻഡ് മൈൻഡ്ഫുൾനെസ്സും ധ്യാനങ്ങളിലൂടെയും സ്പിരിച്വൽ ആയിട്ടുള്ള എക്സസൈസ് യോഗയൊക്കെ നിങ്ങളെ കൂടുതൽ പോസിറ്റീവായിട്ട് രോഗത്തെയും രോഗത്തിൻ്റെ കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരാതെയും നിങ്ങളെ പ്രിവെൻ്റ് ചെയ്യും. പിന്നെ സാധാരണഗതിയിൽ നമ്മുടെ ഒ പി ഡിയിൽ ഒ പി പ്രാക്ടീസിൽ കണ്ടുവരുന്ന സംശയമാണ് AS ഡയഗ്നോസ് ചെയ്ത പേഷ്യൻസ് നമ്മൾ നോർമലായിട്ടുള്ള റുട്ടീൻ വൈവാഹിക ജീവിതം നമുക്ക് സാധ്യമാണോ എന്നുള്ളത്. തീർച്ചയായും സാധ്യമാണ്. ഇത് കാരണം ഇത് റീപ്രൊഡക്റ്റീവ് ഫേസിന് നിങ്ങൾക്ക് നേരിട്ട് അല്ലോ ഇൻഡയറക്റ്റ് ആയിട്ടോ എഫക്ട് ചെയ്യാൻ സാധ്യതയില്ല. അത് പുരുഷന്മാരിലായിക്കോട്ടെ സ്ത്രീകളിലായിക്കോട്ടെ, അതുകൊണ്ട് തികച്ചും സാധാരണഗതിയിൽ ആരോഗ്യപ്രദമായിട്ടുള്ളൊരു റീപ്രൊഡക്റ്റീവ് ലൈഫ് സെക്ഷൽ ലൈഫ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം. പിന്നെ രോഗമുള്ള അടുത്ത തലമുറ, അത് നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ ആലോചിച്ച് പ്രയാസപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ബിക്കോസ് അത് ജനറ്റിക് എസ്കേപ്പ് മെക്കാനിസത്തിലൂടെ സംടൈംസ് നിങ്ങൾ സിബ്ലിങ്സ് മീൻസ് ഓഫ് സ്പ്രിങ്സിന് കിട്ടിയേക്കാം അസുഖം. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ സ്ക്രീനിങ്ങിലൂടെ നമുക്ക് അസുഖം ഡയഗ്നോസ് ചെയ്യാതെ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ നോക്കിയിട്ട് നമ്മളൊരു മുൻവിധികളിൽ എത്താതിരിക്കുന്നതാണ് നല്ലത്. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ കൂടുതലായിട്ട് ഈ രോഗവും ഗർഭധാരണവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സംശയങ്ങളാണ് ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും അവർക്ക് സാധാരണഗതിയിലുള്ള ഒരു പ്രഗ്നൻസി ഫേസിലേക്ക് കടക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾ തികച്ചും ആരോഗ്യവാന്മാരായിരിക്കണം. അമ്മയ്ക്കും കുഞ്ഞിനും സാധാരണ രീതിയിൽ ജീവിതം നയിക്കാനും സാധിക്കണം. അല്ലാതെ വേറൊരു പ്രത്യേകമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രഗ്നൻസി ഫേസിൽ ലേഡീസ് അനുഭവപ്പെടുന്നതായിട്ട് കണ്ടുവരാറില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു അവയർനെസ് ടോക്ക് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ കമൻസിൻ്റെ ഫോമിലും നിങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.